വെൽക്കം ടു ദി വീഡിയോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടോളറൻസിൻ്റെ വാല്യൂ എങ്ങനെ ഒരു ഫിറ്റിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫിറ്റ് നമ്മൾ പല രീതിയിലുള്ള ഫിറ്റ് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദർ ഇസ് എൻ ഇൻ്റർഫറൻസ് ഫിറ്റ്, ദർ ഇസ് എ ക്ലിയറൻസ് ഫിറ്റ് ആൻഡ് ദർ ഇസ് എ ട്രാൻസിഷൻ ഫിറ്റ്. ഇതുകൂടാതെ ഇതിന് നമ്മൾ കുറച്ചും കൂടി മൈന്യൂട്ടായിട്ട് ഇനിയും പല രീതിയിലും പറയാറുണ്ട്. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹോൾ ഷാഫ്റ്റിൻ്റെ ടോളറൻസിൻ്റെ കോമ്പിനേഷൻ നമ്മൾ എങ്ങനെയാണ് ആ ചാർട്ടിൽ നിന്നും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദി വീഡിയോ. സോ ആസ് പെർ ദി BIS, സോ നിങ്ങൾ ഹെഡിങ്ങിൽ കാണുന്ന പോലെ IS 2709 1982 റിവിഷൻ പ്രകാരം നമുക്ക് ഈ ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, അതുപോലെ ഇൻ്റർഫറൻസ് ഫിറ്റ് എന്നിങ്ങനെയുള്ള ഫിറ്റിനെ നമ്മൾ പിന്നെയും ഫർദറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അതായത് നമ്മൾ ക്ലിയറൻസ് ഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് എ ലാർജ് ക്ലിയറൻസ് ഫിറ്റ്, ദർ ഇസ് എ സ്ലാക്ക് റണ്ണിങ് ഫിറ്റ്, ദർ ഇസ് എ ലൂസ് റണ്ണിങ് ഫിറ്റ്, ഈസി റണ്ണിങ് ഫിറ്റ്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ. അതുപോലെ ട്രാൻസിഷൻ ഫിറ്റിൽ നിങ്ങൾ നോക്കിയാൽ ലൈറ്റ് കീങ് ഫിറ്റ്, മീഡിയം കീങ് ഫിറ്റ്, ഹെവി കീങ് ഫിറ്റ്. ദെൻ ഇൻ്റർഫറൻസ് ഫിറ്റിൽ നമ്മൾ നോക്കിയാൽ ലൈറ്റ് പ്രസ്, മീഡിയം ഡ്രൈ ഫിറ്റ്, ഹെവി ഡ്രൈ ഫിറ്റ് എന്നിങ്ങനെയുള്ള ഫൈനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഫർദറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു ലൂസ് റണ്ണിങ് ഫിറ്റ് എന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഹോൾ ഷാഫ്റ്റിൻ്റെ കോമ്പിനേഷനിൽ അതിൻ്റെ ടോളറൻസ് വാല്യൂ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് പല കാര്യത്തിലും പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഹോൾ ബേസിസിനും ഷാഫ്റ്റ് ബേസിസിനും രണ്ടും രണ്ട് ചാർട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ് നിങ്ങൾ നോക്കിയാൽ യു ക്യാൻ സീ ദറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫിറ്റ്സ് ഫോർ ഷാഫ്റ്റ് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇതല്ലാതെ ദർ ഈസ് അനദർ ചാർട്ട് വിച്ച് ഈസ് കോമൺലി യൂസ്ഡ് ഫിറ്റ് ഫോർ ദി ഹോൾസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏതാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്? നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹോൾ ബേസിസ് സിസ്റ്റമാണ്. അപ്പോൾ ഹോൾ ബേസിസ് സിസ്റ്റത്തിൻ്റെ ചാർട്ടാണ് നമ്മൾ മിക്കവാറും യൂസ് ചെയ്യാറുള്ളത്, അൺലസ് അതർവൈസ് ക്വസ്റ്റ്യനിൽ പ്രത്യേകം ഒരു കാര്യത്തിനെ പറ്റി, അതായത് ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒരു സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഫോർ ദി ഹോൾ ബേസിസ് സിസ്റ്റം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഹോൾ ബേസിസ് സിസ്റ്റം മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് ലാർജ് ക്ലിയറൻസ് ഫിറ്റ്, സ്ലാക്ക് റണ്ണിങ് ഫിറ്റ്, ലൂസി റണ്ണിങ് ഫിറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഫിറ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ദാറ്റ് കംസ് അണ്ടർ ദി ക്ലിയറൻസ് ഫിറ്റ്. ആൻഡ് ദർ ഇസ് എ ട്രാൻസിഷൻ ഫിറ്റ്, അതിൻ്റെ അകത്ത് പുഷ് ഫിറ്റ്, ട്രൂ ട്രാൻസിഷൻ ഫിറ്റ്, മീഡിയം കീങ് ഫിറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഫിറ്റുകൾ വരുന്നുണ്ട്. ദെൻ ഇൻ്റർഫറൻസ് ഫിറ്റിൻ്റെ അകത്ത് ലൈറ്റ് പ്രസ് ഫിറ്റ്, മീഡിയം ഡ്രൈ ഫിറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഫിറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ചാർട്ട് നിങ്ങൾക്ക് എവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ചാർട്ട് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനേഷനൊക്കെ കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ഫിറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇവിടെ നമ്മൾ H6, H7, H8, H11 എന്ന് പറയുന്ന ഹോൾസിൻ്റെ ടോളറൻസുകളാണ് ക്യാപിറ്റൽ ലെറ്ററിലതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഷാഫ്റ്റിൻ്റെ ടോളറൻസുകളാണ് A, B, C, D എന്നിങ്ങനെ നമ്മൾ സ്മോൾ ലെറ്ററിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ H11 and A11 എന്നുള്ള ഒരു കോമ്പിനേഷനിൽ വരികയാണെങ്കിൽ, ഹോളിന് H, ക്യാപിറ്റൽ H11 ആൻഡ് ഷാഫ്റ്റിന് സ്മോൾ ലെറ്റർ A11 എന്നുള്ളൊരു കോമ്പിനേഷനിൽ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് എ ലാർജ് ക്ലിയറൻസ് ഫിറ്റാണ്. ഇനി ക്യാപിറ്റൽ H11 സ്മോൾ B11 എന്നുള്ള കോമ്പിനേഷനിൽ വരികയാണെങ്കിലും അതൊരു ലാർജ് ക്ലിയറൻസ് ഫിറ്റ് ആണ്. ഇനി വേറെ നമ്മൾ ഇപ്പോൾ F എടുക്കുകയാണെങ്കിൽ ദർ ഈസ് ഇപ്പോൾ H6, F6 എന്നുള്ളൊരു കോമ്പിനേഷനിൽ വരികയാണെങ്കിൽ ദർ ഈസ് എ നോർമൽ റണ്ണിങ് ഫിറ്റ് ആണ്. H7, F7 എന്നുള്ള കോമ്പിനേഷനിൽ വരികയാണെങ്കിലും അതൊരു നോർമൽ റണ്ണിങ് ഫിറ്റ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഡാറ്റ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ ചെയ്യുക. ദാറ്റ് ഈസ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുകയാണ് ദാറ്റ് ഈസ് എ പുഷ് ഫിറ്റ് എന്ന ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുകയാണെങ്കിൽ പുഷ് ഫിറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏതൊക്കെ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഹോൾ ബേസിസ് സിസ്റ്റത്തിൽ നമുക്ക് H6, J5, H7, J6, H8, J7 എന്നിങ്ങനെയുള്ള വാല്യൂസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു കോമ്പിനേഷൻ നമ്മൾ പുഷ് ഫിറ്റിന് വേണ്ടി തീരുമാനിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കണ്ടീഷൻസ് H6 വേണം, H7 വേണം, H8 വേണം എന്നുള്ള കണ്ടീഷൻസ് ഒന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏത് കോമ്പിനേഷൻ നിങ്ങൾക്ക് സ്വീകരിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ നോക്കിയാൽ ഈ ടേബിളിൻ്റെ അടിയിൽ ഒരു ക്രൈറ്റീരിയ എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഇസ് എ സെക്കൻഡ് പ്രിഫറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ മീനിങ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എഫിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോർമൽ റണ്ണിങ് ഫിറ്റ് കിട്ടണമെങ്കിൽ ഹോളിൽ H6, ഷാഫ്റ്റിൽ F6 എടുത്താൽ നോർമൽ റണ്ണിങ് ഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ H7, F7 എടുക്കാം, അല്ലെങ്കിൽ H8, F8 എടുക്കാം. അപ്പോൾ ഇതിനകത്ത് രണ്ടിൻ്റെ അകത്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് ദാറ്റ് ഈസ് F6 നും F8 നും നമ്മൾ ഒരു സ്റ്റാർ മാർക്കിംഗ് കാണാൻ വേണ്ടി കഴിയും. ദാറ്റ് ഈസ് സെക്കൻഡ് പ്രിഫറൻസ് ഫിറ്റ് ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും H7, F7 എന്നുള്ള കോമ്പിനേഷൻ എടുക്കാൻ വേണ്ടിയാണ്. അത് എന്തെങ്കിലും കാരണവശാൽ അവൈലബിൾ അല്ലെങ്കിൽ മാത്രമേ നമ്മൾ H6, F6 അല്ലെങ്കിൽ H8, F8 എന്നുള്ള കോമ്പിനേഷനിലേക്ക്
പോകുള്ളൂ. അതാണ് ഈ സെക്കൻഡ് പ്രിഫറൻസിൻ്റെ മീനിങ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഒരു ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യുക എന്ന് നോക്കാം. സപ്പോസ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ദർ ഇസ് എ ഹോൾ ആൻഡ് ദർ ഇസ് എ ഷാഫ്റ്റ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ നീലയിൽ കാണുന്നതാണ് നമ്മളെ ഷാഫ്റ്റ് എന്ന് പറയുന്നത്, ആൻഡ് ദിസ് ഈസ് അവർ ഹോൾ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് നിങ്ങളോട് ബേസിക് സൈസ് 30 mm ആണ്. അപ്പോൾ ഒരു ഹോൾ ഷാഫ്റ്റ് കോമ്പിനേഷനിൽ രണ്ടിനും ബേസിക് സൈസ് സെയിം ആയിരിക്കും, 30 ആയിരിക്കും. ഈസി റണ്ണിങ് ഫിറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഏത് കോമ്പിനേഷൻ എടുക്കണം ഈസി റണ്ണിങ് ഫിറ്റ്. അപ്പോൾ നമ്മൾ ഹോൾ ബേസിസ് സിസ്റ്റത്തിൻ്റെ ചാർട്ടാണ് നോക്കേണ്ടത്, ഈസി റണ്ണിങ് ഫിറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈസി റണ്ണിങ് ഫിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. ദറ്റ് ഈസ് H6E7, H7E8. ഈ കോമ്പിനേഷൻസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ ഈ ഒരു കോമ്പിനേഷൻ H8E8E9 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ മാത്രം നമുക്കൊരു സ്റ്റാർ മാർക്കിംഗ് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അത് ഒഴിവാക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് H6E7 എന്നുള്ള കോമ്പിനേഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം. H6E7 അല്ലെങ്കിൽ H7E8 എന്നുള്ള കോമ്പിനേഷനിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി റണ്ണിങ് ഫിറ്റ് കിട്ടും. അപ്പോൾ H6E7 തൽക്കാലം നമുക്ക് എടുക്കാം. H6E7 എന്നുള്ളതാണ് കോമ്പിനേഷൻ. നമ്മുടെ ബേസിക് സൈസ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഇത് നമ്മളിനി ഡയമെൻഷനിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഡയമെൻഷനിൽ നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്റ്റൻഷൻ ലൈൻസ് വരയ്ക്കും. അതിനുശേഷം നമ്മൾ ഡയമെൻഷൻ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ആരോ ഇട്ടതിന് ശേഷം ഇവിടെ നമ്മുടെ ബേസിക് സൈസ്, ദാറ്റ് ഈസ് 30 ആണ് നമ്മുടെ ബേസിക് സൈസ്. അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന ഷാഫ്റ്റ് എപ്പോഴും നമ്മൾ 30 വരയ്ക്കുള്ളൂ. നമ്മൾ ഡയമെൻഷൻ എഴുതുമ്പോൾ മാത്രമേ നമ്മളവിടെ ഇതിൻ്റെ ഫിറ്റ് കാണിക്കാറുള്ളൂ. അപ്പോൾ ഇതിനകത്ത് H6 ആണോ എടുക്കേണ്ടത് എഴുതേണ്ടത് അതോ E7 ആണോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഷാഫ്റ്റിൻ്റെ കേസിൽ സ്മോൾ ലെറ്ററും ഹോളിൻ്റെ കേസിൽ ക്യാപിറ്റൽ ലെറ്ററുമാണ്. അപ്പോൾ ഇവിടെ 30E7 എന്നുള്ളതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ട ഫിറ്റ്. ഇനി ഹോളിൻ്റെ കേസിൽ നമ്മൾക്ക് എന്താണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയെന്ന് നോക്കാം. സോ ഹോളിൻ്റെ കേസിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഡയമെൻഷൻ ചെയ്തതിന് ശേഷം ഇവിടെ 30 ബേസിക് സൈസ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് H6 കാണിക്കാൻ വേണ്ടി പറ്റും. കാരണം H6 ആണ് ഹോളിൻ്റെ കേസിലുള്ള ഇവിടുത്തെ ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി റണ്ണിങ് ഫിറ്റായി. സോ 30H6E7 എന്ന് എഴുതാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ഇത് മാത്രമാണ് എഴുതാൻ പറഞ്ഞെങ്കിൽ ആ രീതി ചെയ്യാം. ഇനി അല്ല നമുക്ക് ഡ്രോയിങ് വരച്ചിട്ട് അതിൽ മാർക്ക് ചെയ്യേണ്ട കേസ് ആണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ വേണം മാർക്ക് ചെയ്യാം. ഈ H6ഉം E7ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ഈസി റണ്ണിങ് ഫിറ്റ്, ആൻഡ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ദി ക്ലിയറൻസ് ഫിറ്റ് ആണ്. അപ്പോൾ ക്ലിയറൻസ് ഫിറ്റിൽ വരുന്നതാണ് നമ്മൾ ഈസി റണ്ണിങ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് പുഷ് ഫിറ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഈ പുഷ് ഫിറ്റായിട്ട് ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? അപ്പോൾ എഗെയിൻ നമ്മൾ മുമ്പത്തെ ചാർട്ടിലേക്ക് പോവാം. ഇവിടെ ഈ പുഷ് ഫിറ്റ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ വരുന്നത് ട്രാൻസിഷൻ ഫിറ്റിലാണ്. ട്രാൻസിഷൻ ഫിറ്റിൽ നമ്മൾ പുഷ് ഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് J5, J6 ആൻഡ് J7. മൂന്നിലും സ്റ്റാർ മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം സെക്കൻഡ് പ്രിഫറൻസ് ആണ്. അപ്പം അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് H6 ഉണ്ട്, H7 ഉണ്ട്, H8 ഉണ്ട്. ഇതിലേത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. തൽക്കാലം നമ്മളിവിടെ H8J7 എന്നുള്ള കോമ്പിനേഷൻ ചൂസ് ചെയ്യാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 30H8J7 ആണ്. ഇവിടെ എങ്ങനെയാണ് നമ്മളിത് ഡയമെൻഷനായിട്ട് മാർക്ക് ചെയ്യുക? സോ ഷാഫ്റ്റിൻ്റെ കേസിൽ നമ്മൾ ഡയമെൻഷൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടോളറൻസിലുള്ള സ്മോൾ ലെറ്റർ വേണം കാണിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് 30 ആൻഡ് ഹിയർ സ്മോൾ ലെറ്റർ J7 വേണം നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവിടെ നമ്മൾ 30H8 വേണം കാണിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ഹോളിൻ്റെ ടോളറൻസ് വേണം നമ്മളിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇതേ കേസിൽ നമ്മൾ എങ്ങനെ മൂന്നാമത്തെ ടൈപ്പ് ഫിറ്റ് ആയിട്ടുള്ള ഷ്രിങ്ക് ഫിറ്റ് കാണിക്കും എന്ന് നോക്കാം. സോ ഷ്രിങ്ക് ഫിറ്റിനെ പറയുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള കാര്യം, ദാറ്റ് ഈസ് ഷ്രിങ്ക് ഫിറ്റ് എന്നുള്ളത് നമ്മൾ ചൂടാക്കി രണ്ട് ഫിറ്റ് ജോയിൻ ചെയ്യണം. അത് ആ കേസിലാണ് നമ്മൾ ഷ്രിങ്ക് ഫിറ്റ് യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു എണ്ണത്തിൻ്റെ ഡയമെൻഷൻ കുറവാണ്, ഹോളിൻ്റെ ഡയമെൻഷൻ കുറവാണ്, ഷാഫ്റ്റിൻ്റെ ഡയമെൻഷൻ കൂടുതലാണ്. ഹോള് നമ്മൾ ചൂടാക്കി വികസിപ്പിച്ചതിന് ശേഷം ഷാഫ്റ്റിലേക്ക് നമ്മൾ പ്രഷറൈസ് ചെയ്ത് ഇത്തിരി ഫോഴ്സ് കൊടുത്തിട്ട് കയറ്റുന്നു. അങ്ങനെയുള്ള ഫിറ്റുകളെയാണ് നമ്മൾ ഷ്രിങ്ക് ഫിറ്റ് എന്ന് പറയുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് ഈസ് എ ഷ്രിങ്ക് ഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ അഗെയിൻ ആ ടേബിളിലേക്ക് പോവുക. അതിനകത്ത് ഷ്രിങ്ക് ഫിറ്റ് നമുക്ക് ഇൻ്റർഫറൻസ്, അപ്പോൾ നമുക്കിവിടെ കാണാം ഹെവി ഫോഴ്സ് ഫിറ്റ് അല്ലെങ്കിൽ ഷ്രിങ്ക് ഫിറ്റ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ കാണാം. സോ ദർ ഈസ് U5, U6 ആൻഡ് U7. സോ U7 സ്റ്റാർ മാർക്കിംഗ് ഉണ്ട്. സോ U5ഓ U6ഓ നമുക്ക് ചൂസ് ചെയ്യാം. സോ U5 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ H6 ആണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ H6
യു ഫൈവ് എന്നുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എച്ച് സിക്സ് യു ഫൈവ്. സോ ഷ്രിങ്ക് ഫിറ്റ് ആണെങ്കിൽ നമ്മൾ 30, എച്ച് സിക്സ് യു സ്മോൾ യു ഫൈവ് എന്നുള്ള കോമ്പിനേഷനാണ് നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ ഇത് വരച്ച് കഴിഞ്ഞാൽ, ഡയമെൻഷൻ വരച്ച് കഴിഞ്ഞാൽ, so it is going to be 30 U5, it is going to be 30 H6, capital E is for, capital letter is for hole. ആ രീതിയിലാണ് നമ്മൾ ഷ്രിങ്ക് ഫിറ്റ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഇതിലുള്ള മറ്റു ചില ഫിറ്റുകളോട് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. ദാറ്റ് ഈസ് കീഡ് ഷാഫ്റ്റിൻ്റെ കേസിൽ, ഷാഫ്റ്റ് കീ വരുന്ന കേസിൽ നമ്മൾ ട്രാൻസിഷൻ ഫിറ്റാണ് യൂസ് ചെയ്യുക. ഷാഫ്റ്റിൽ നമ്മൾ കീ യൂസ് ചെയ്യുന്ന സമയത്ത് സോ ദർ ഈസ് ട്രൂ ട്രാൻസിഷൻ ഫിറ്റ് ഉണ്ട്, അത് ലൈറ്റ് കീയിങ്, ചെറിയ രീതിയിൽ നമ്മൾ പ്രഷർ ചെയ്ത് കീ വെക്കുന്ന സമയത്ത് കീ കയറ്റേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ ലൈറ്റ് ട്രാൻസിഷൻ കീയിങ് ഫിറ്റ് യൂസ് ചെയ്യുക. ദെൻ ദർ ഈസ് എ മീഡിയം കീയിങ് ഫിറ്റ്, കുറച്ച് കൂടുതൽ ഫോഴ്സ്, ലൈറ്റ് കീയിങ് ഫിറ്റിനെക്കാട്ടി കുറച്ച് കൂടുതൽ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ കീ അടിച്ച് കയറ്റേണ്ട ഒരു അവസ്ഥ വരുന്ന കേസിൽ നമ്മൾ മീഡിയം കീ ഫിറ്റ് യൂസ് ചെയ്യും. ദെൻ ദർ ഈസ് ദി ഹെവി കീയിങ് ഫിറ്റ്, ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ കീ അടിച്ച് കയറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഹെവി കീയിങ് ഫിറ്റൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പല ഫിറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫിറ്റുകളുടെ പേരിനനുസരിച്ചാണ് നമ്മളിവിടെയുള്ള ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെ നമ്മൾ ഹോൾ ബേസിസ് സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ചാർട്ടേ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. മിക്കവാറും അത് ഹോൾ ബേസിസ് സിസ്റ്റത്തിൻ്റെ ചാർട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.